مستمعون الكرام، تحية طيبة مباركة. أهلا بكم في حلقة تدريس اللغة العربية عبر راديو السلام. الدرس 17 പാഠം 17 പീസ് റേഡിയോ മലയാളികൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഇലൽ അറബിയ പ്രോഗ്രാമിലെ 17-ാമത്തെ പാഠം ഇവിടെ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. പിന്നിട്ട രണ്ട് പാഠങ്ങളിൽ അറബി ഭാഷയിൽ എന്നല്ല ഏത് ഭാഷയിലും ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് എവിടെ എന്ന ചോദ്യം. ആ ചോദ്യം എങ്ങനെ നിർവഹിക്കാം, അങ്ങനെ ചോദിച്ചാൽ അതിന് ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം സ്ട്രക്ചറുകൾ ഉപയോഗിച്ച് നമുക്ക് മറുപടി പറയാം എന്നതാണ് നാം പരിശീലിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ഭംഗിയായി ഏതൊരു വസ്തുവിനെ കുറിച്ചും ആളെക്കുറിച്ചും അത് എവിടെയാണെന്ന് ചോദിക്കാൻ സാധിക്കും. ചോദിക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല, വ്യത്യസ്തമായ രീതികളിൽ നമുക്കതിന് മറുപടി പറയാനും പറ്റും. നാം പരിശീലിച്ചതിന്റെ ഒരൽപ്പം കൂടി മുന്നോട്ട് പോയി കുറച്ചുകൂടി വിശദമായുള്ള കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പരിശീലിക്കാൻ പോകുന്നത്. നമുക്ക് തുടരാം. ഐന മുഹമ്മദുൻ, മുഹമ്മദ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് പല രീതികളിൽ മറുപടി പറയാം. എങ്ങനെയെല്ലാം മറുപടി പറയാം എന്നത് പിന്നിട്ട പാഠത്തിൽ നാം പരിശീലിച്ചു. അതിനു പുറമെ കുറച്ചുകൂടി വ്യവസ്ഥാപിതമായി വിപുലമായ രീതിയിൽ വികസിതമായ രീതിയിൽ നമുക്ക് മറുപടി കണ്ടെത്താൻ ശ്രമിക്കാം. ഐന മുഹമ്മദുൻ, മുഹമ്മദ് എവിടെയാണ്. മുഹമ്മദുൻ ഹുന, ഏറ്റവും ലളിതമായ ഉത്തരം അതാണ്. മുഹമ്മദ് ഇവിടെയുണ്ട്, ഇവിടെയാണ്. ഹുന എന്നത് ഹുനാക്ക എന്ന് വെച്ചാൽ അവിടെ എന്നായി. മുഹമ്മദുൻ ഹുനാക്ക, മുഹമ്മദ് അവിടെയാണ് അല്ലെങ്കിൽ അവിടെയുണ്ട്. തിരിച്ചും പറയാം, ഹുന മുഹമ്മദുൻ, ഇവിടെ മുഹമ്മദുണ്ട്, മുഹമ്മദ് ആകുന്നു, ഇവിടെ മുഹമ്മദുണ്ട്. ഹുനാക്ക മുഹമ്മദുൻ, അവിടെ മുഹമ്മദുണ്ട്, മുഹമ്മദ് ആകുന്നു. ഇങ്ങനെയും പറയാം. അപ്പോൾ മുഹമ്മദുൻ ഹുന, മുഹമ്മദ് ഇവിടെയുണ്ട്. ഹുന മുഹമ്മദുൻ, ഇവിടെയുള്ളത് മുഹമ്മദാണ്. മുഹമ്മദുൻ ഹുനാക്ക, മുഹമ്മദ് അവിടെയുണ്ട്. ഹുനാക്ക മുഹമ്മദുൻ, മുഹമ്മദ് അവിടെയുണ്ട്. മറ്റൊരു രീതി, ഐന മുഹമ്മദ്, മുഹമ്മദ് എവിടെയാണ്. നമുക്കതിന് മറ്റൊരു രീതിയിൽ മറുപടി പറയാം. ഹാദാ മുഹമ്മദുൻ, വളരെ ലളിതമാണ്. നാം പുതുതായി പുതിയ സ്ട്രക്ചറുകൾ പഠിക്കുക എന്നതിനപ്പുറം നമുക്കറിയാവുന്ന കാര്യങ്ങളെ തന്നെ പഠിച്ചു പോയ സ്ട്രക്ചറുകളെ പുതിയ പുതിയ ആശയങ്ങൾക്ക് വേണ്ടി എങ്ങനെയെല്ലാം പ്രയോഗിക്കാം എന്നതുകൂടിയാണ് ഇവിടെ പരിശീലിക്കുന്നത്. ഹാദ, ഹാദിഹി, ദാലിക്ക, തിൽക്കയൊക്കെ ഭംഗിയായി നാം പഠിച്ചു കഴിഞ്ഞതാണ്. നമുക്കറിയാം അതിന്റെ പ്രയോഗങ്ങൾ. ഐന മുഹമ്മദ്, മുഹമ്മദ് എവിടെയാണ്. ഹാദ മുഹമ്മദ്, മുഹമ്മദ് ഇദാ. ഹാദ ഇദ്ദേഹം അല്ലെങ്കിൽ ഇയാൾ, ഇവൻ. മുഹമ്മദ്, മുഹമ്മദ് ആകുന്നു. മുഹമ്മദ് എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത് മുഹമ്മദ് നേരെ മുന്നിലുണ്ട്. അപ്പോൾ ഹാദ മുഹമ്മദ്, ഇദാ മുഹമ്മദ്, ഇദാ മുഹമ്മദ്. ഇനി ദൂരെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ദാലിക്ക മുഹമ്മദ്. ഐന മുഹമ്മദ്, മുഹമ്മദ് എവിടെയാണ്. ദാലിക്ക മുഹമ്മദ്, അദാ മുഹമ്മദ്, ഇത് തന്നെ. ഹാദാ മുഹമ്മദുൻ, ഇത് മുഹമ്മദാണ് എന്നത് തന്നെ നമുക്ക് ഒന്നുകൂടി ശക്തിയിൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഊന്നൽ നൽകിക്കൊണ്ടും പറയാം. ഐന മുഹമ്മദുൻ, മുഹമ്മദ് എവിടെയാണ്. ഹാദാ മുഹമ്മദ്, ഇദാ മുഹമ്മദ് എന്ന സാധാരണ ഉത്തരത്തിനെ ഒന്നുകൂടി ബലപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇങ്ങനെയും പറയാം, ഹാദാ ഹുവ മുഹമ്മദ്, ഇതാണ് മുഹമ്മദ്. ഹാദാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഇതാണ് മുഹമ്മദ്, ഇദാ മുഹമ്മദ്, ഇതായിരിക്കുന്നു മുഹമ്മദ് എന്നാണ് ഹാദാ മുഹമ്മദ് എന്നതിനർത്ഥം. എന്നാൽ ഹാദ കഴിഞ്ഞ് അതിന് അനുയോജ്യമായ സർവനാമം കൂടി ചേർത്തുകൊണ്ട് പറഞ്ഞാലോ അതിനെ ശക്തിപ്പെടുത്തലായി. ഹാദാ ഹുവ മുഹമ്മദ്, ഇദാ മുഹമ്മദ്, ഇതായിരിക്കുന്നു മുഹമ്മദ്, ഇത് തന്നെയാണ് മുഹമ്മദ് എന്നാണ് സൂക്ഷ്മമായി ആ ഫ്രേസിനർത്ഥം. ഹാദാ ഹുവ മുഹമ്മദ്, ഇദാ ഇവൻ അല്ലെങ്കിൽ ഇദ്ദേഹം, ഇദ്ദേഹമാണ് മുഹമ്മദ്. ദൂരെയുള്ള ആളാണെങ്കിൽ ഐന മുഹമ്മദ്, മുഹമ്മദ് എവിടെയാണ്. ദാലിക്ക മുഹമ്മദ്, അത് മുഹമ്മദാണ്, അതായിരിക്കുന്നു മുഹമ്മദ്. അതിനെയും നമുക്ക് ഇതേപോലെ ബലപ്പെടുത്താം. ദാലിക്ക ഹുവ മുഹമ്മദ്, അത് തന്നെയാണ് മുഹമ്മദ്. ആ കാണുന്നതാണ് അല്ലെങ്കിൽ അദ്ദേഹമാണ് മുഹമ്മദ്, ആ കാണുന്നതാണ് മുഹമ്മദ്. ദാലിക്ക ഹുവ മുഹമ്മദ്. ഈ സ്ട്രക്ചറിനെ പഠിതാക്കൾക്ക് യഥേഷ്ടം നാം പഠിച്ച വിവിധ സ്ട്രക്ചറുകളിലേക്ക് സ്വയം വികസിപ്പിക്കാൻ സാധിക്കും. സാധിക്കണം, അത് നിങ്ങൾ സ്വയം ചെയ്യണം. ഉദാഹരണമായി
മുഹമ്മദിന്റെ സ്ഥാനത്ത് ഒരു സ്ത്രീലിംഗ പദമാണ് വരുന്നത് എന്ന് വിചാരിക്കുക. ഫാത്തിമ, അയിന ഫാത്തിമ, ഫാത്തിമ എവിടെയാണ്? ഹാദിഹി ഫാത്തിമ, ഇദാ ഫാത്തിമ. തിൽക്ക ഫാത്തിമ, അദാ ഫാത്തിമ. ഈ രണ്ട് സ്ട്രക്ചറിനെയും നമുക്ക് ശക്തിപ്പെടുത്തിയും പറയാം. ഏതുപോലെ ഹാദിഹി ഫാത്തിമ, ഇദാ ഫാത്തിമ. ഹാദിഹി ഹിയ ഫാത്തിമ, ഇദാ, ഇത് തന്നെയാണ് ഫാത്തിമ. ഇദാ ഇവൾ, ഇവളാകുന്നു ഫാത്തിമ എന്നാണ് ഹാദിഹി ഹിയ ഫാത്തിമ. ഹാദിഹി ഫാത്തിമ, ഇതാണ് ഫാത്തിമ എന്ന സദാവാചകത്തെ ഒന്നുകൂടി ബലപ്പെടുത്തിക്കൊണ്ട് ഹാദിഹി ഹിയ ഫാത്തിമ, ഫാത്തിമ ഇതാ ഇരിക്കുന്നു. അതുപോലെ ഐന ഫാത്തിമ, ഫാത്തിമ എവിടെയാണ്? ദൂരെയാണെങ്കിൽ തിൽക്ക ഫാത്തിമ, അദാ ഫാത്തിമ. ശക്തിപ്പെടുത്തുമ്പോൾ തിൽക്ക ഹിയ ഫാത്തിമ, അദാ അത് തന്നെയാണ്, ആ കാണുന്നതാണ് ഫാത്തിമ. ചുരുക്കം, ഒരാൾ അല്ലെങ്കിൽ ഒരു വസ്തു എവിടെയാണ് എന്ന ചോദ്യത്തിന് വ്യത്യസ്ത രീതികളിൽ മറുപടി പറയാൻ പിന്നിട്ട പാഠങ്ങളിൽ നാം ശീലിച്ചു കഴിഞ്ഞതാണ്. ഈ പാഠത്തിൽ അതിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് എവിടെ എന്ന ചോദ്യത്തിന് എങ്ങനെയൊക്കെ മറുപടി കൊടുക്കാം എന്നതാണ് നാം ശീലിച്ചു വരുന്നത്. അതിനുവേണ്ടി ഐന മുഹമ്മദ്, മുഹമ്മദ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹാദാ മുഹമ്മദ്, ഇത് മുഹമ്മദാണ് എന്ന് സാധാരണ മറുപടി പറയാം. അതിനു പുറമെ ശക്തിപ്പെടുത്തി ഊന്നലോടുകൂടി ഇത് തന്നെയാണ് മുഹമ്മദ് എന്നർത്ഥത്തിൽ നമുക്ക് പറയണമെങ്കിൽ ഹാദ അല്ലെങ്കിൽ തതുല്യമായ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങൾക്ക് ശേഷം വ്യക്തിയെ സൂചിപ്പിക്കുന്ന സർവനാമം, ഉചിതമായ സർവനാമം വെച്ചുകൊണ്ട് നമുക്ക് മനോഹരമായി ഊന്നലോടുകൂടിയുള്ള വാചകങ്ങൾ എവിടെയാണ് ഒരാൾ ഇന്നയാൾ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഐന മുഹമ്മദ്, മുഹമ്മദ് എവിടെയാണ്? ഹാദാ മുഹമ്മദ്, ഇദാ മുഹമ്മദ്. ഹാദാ ഹുവ മുഹമ്മദ്, ഇദാ ഇതു തന്നെയാണ് മുഹമ്മദ്. ദാലിക മുഹമ്മദ്, അതാണ് മുഹമ്മദ്. ദാലിക ഹുവ മുഹമ്മദ്, അദ്ദേഹം, അതാ ആ കാണുന്നത് തന്നെയാണ് മുഹമ്മദ്. സ്ത്രീലിംഗമാവുമ്പോൾ ഹാദിഹി ഫാത്തിമ, ഇതാണ് ഫാത്തിമ. ഹാദിഹി ഹിയ ഫാത്തിമ, ഇതാ ഇവൾ തന്നെയാണ് ഫാത്തിമ. തിൽക്ക ഫാത്തിമ, അതാ ഫാത്തിമ. തുൽക്ക ഹിയ ഫാത്തിമ, അവൾ തന്നെയാണ് ഫാത്തിമ. വസ്തുക്കളെയും ഈ രീതിയിൽ ചോദിക്കാം. അയിനൽ ഖലമു, പേന എവിടെയാണ്? ഹാദാ ഹുവൽ ഖലം, ഇദാ ഇത് തന്നെയാണ് ആ പേന. അയിന അൽ ഖുറാസത്തു, നോട്ട്ബുക്ക് എവിടെയാണ്? തിൽക്ക ഹിയ അൽ ഖുറാസത്തു, അതാ അത് തന്നെയാണ് ആ നോട്ട്ബുക്ക്. ഈ രീതിയിൽ ഊന്നലോടുകൂടി നമുക്ക് വസ്തുക്കളെയും ആളുകളെയും എല്ലാം അയിന എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇപ്പോൾ പഠിച്ച ഈ സ്ട്രക്ചർ ഉപയോഗിച്ച് നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും. നമുക്ക് ഒരൽപ്പം കൂടി മുന്നോട്ട് പോകാം. ഐന മുഹമ്മദ്, മുഹമ്മദ് എവിടെയാണ്? അല്ലെങ്കിൽ ഐന അൻത, നീ എവിടെയാണ്? ഐന ഖലമുക, നിന്റെ പേന എവിടെയാണ്? ഐന കത്തബ്ത, കത്തബ്ത, നീ എഴുതി, നീ എഴുതി എന്ന ഫ്രേസ് കത്തബ്ത എന്നാണ് അറബിയിൽ. അതിന്റെ വിശദീകരണം വരാനിരിക്കുന്ന പാഠങ്ങളിൽ വിശദമായി നാം പഠിക്കും. എഴുതുക എന്നത് ക്രിയയാണ്, എഴുതി എന്നത് കഴിഞ്ഞുപോയ ക്രിയയാണ്, കഴിഞ്ഞകാല ക്രിയയാണ് കത്തബിത്ത. ക്രിയയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ഇനി വരുന്ന പാഠങ്ങളിൽ നാം പിന്നീട് വിശദമായിട്ട് മനസ്സിലാക്കും. ഇപ്പോൾ തൽക്കാലം ആ വാക്കിനെ നമ്മുടെ ഈ ഒരു സന്ദർഭത്തിന് വേണ്ടി അതിന്റെ അർത്ഥസഹിതം മനസ്സിലാക്കുക. കത്തബിത്ത, നീ എഴുതി. ഐന കത്തബിത്ത, നീ എവിടെ എഴുതി, നീ എവിടെയാണ് എഴുതിയത്? ഒരു പെണ്ണിനോടാണ് ചോദിക്കുന്നതെങ്കിൽ ത എന്നത് തീ എന്ന് പറഞ്ഞാൽ മതി. കത്തബത്തി, നീ ഒരു പെണ്ണ് എഴുതി. അയിന കത്തബത്തി, നീ അല്ലയോ പെണ്ണെ, അല്ലയോ സ്ത്രീ, നീ എവിടെ എഴുതി? കത്തബത്ത, നീ എഴുതി ആണിനോട് അഡ്രസ് ചെയ്യുമ്പോൾ. പെണ്ണിനോടാണെങ്കിൽ ത എന്നത് തീ എന്ന് പറഞ്ഞാൽ മതി. കത്തബത്തി, നീ എഴുതി. അയിന കത്തബത്തി, എടി, നീ എവിടെ എഴുതി എന്നാണ് അയിന കത്തബത്തി. അയിന കത്തബത്ത, എടോ, നീ എവിടെ എഴുതി എന്നാണ് കത്തബത്ത എന്നതിന് അർത്ഥം. അതുപോലെ തെക്ക് തൂബു, ക്രിയ തന്നെയാണ്, നീ എഴുതുന്നു അല്ലെങ്കിൽ എഴുതും. തെക്ക് തുബു, നീ എഴുതുന്നു അല്ലെങ്കിൽ എഴുതും. ഐന തെക്ക് തുബു, നീ എവിടെ എഴുതുന്നു അല്ലെങ്കിൽ എഴുതും. ഐന തെക്ക് തുബു, ഇങ്ങനെയെല്ലാം നമുക്ക് ചോദിച്ചാൽ അതിന് ഇതെല്ലാം ഐന വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. അയിന വെച്ചുകൊണ്ട് ആളുകളെ കുറിച്ചും വസ്തുക്കളെ കുറിച്ചും മാത്രമല്ല, അതിനെ തുടർന്ന് ക്രിയ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക്
ചോദ്യങ്ങൾ ഉണ്ടാക്കാം. നീ എങ്ങോട്ടാണ് പോയത്? നീ എവിടെ നിന്നാണ് വരുന്നത്? നീ എവിടെയാണ് എഴുതിയത്? നീ എവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്? തുടങ്ങിയ രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം ക്രിയകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യമാണ്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ പറഞ്ഞ പ്രയോഗങ്ങൾ, വാചകങ്ങൾ. അതുകൊണ്ട് തന്നെ അയിനയോടൊപ്പം നാമങ്ങൾ മാത്രമല്ല ക്രിയകളും യഥേഷ്ടം ഉപയോഗിച്ചുകൊണ്ട് ധാരാളം വാചകങ്ങൾ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് അയിനയും ക്രിയയും സംയോജിപ്പിച്ചുകൊണ്ട് വാചകം ഉണ്ടാക്കുന്നത് കൂടി നമ്മുടെ ഈ പാഠത്തിന്റെ ഭാഗമാണ്. എന്നാൽ ക്രിയകളുടെ വിശദീകരണം, വിശദമായ പഠനം വരാൻ പോകുന്ന പാഠങ്ങളിലാണ് നാം മനസ്സിലാക്കാൻ ഇരിക്കുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് നമുക്ക് അല്പം കൂടി മുന്നോട്ട് പോകാം. അയിന അൻത, നീ എവിടെയാണ്? അല്ലെങ്കിൽ അയിന മുഹമ്മദ്, മുഹമ്മദ് എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് മറുപടി ഇങ്ങനെ പറയാം: മുഹമ്മദുൻ ഫിൽ ബൈത്ത്, മുഹമ്മദ് വീട്ടിലാണ്. മുഹമ്മദുൻ ഫിൽ ബൈത്ത് എന്നതിനെ തന്നെ നമുക്ക് കുറച്ചുകൂടി ലളിതമായി എന്നാൽ മനോഹരമായി പറയാം: മുഹമ്മദ് അവന്റെ വീട്ടിലാണ്. അവന്റെ വീട് എന്നതിന് എന്താണ് പറയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് പറയുക? നാം പഠിച്ചു കഴിഞ്ഞു, നമുക്കറിയാം ബൈത്വൻ വീട്, അവൻ അവന്റെ വീട്, അവൻ എന്നതിന് ഹുവ എന്നാണ്. ചേർത്ത് പറയുമ്പോൾ ബൈത്തുഹു, വെറും മുഹമ്മദിന്റെ വീട് എന്ന് പറയാൻ ബൈത്വൻ മുഹമ്മദുൻ എന്നീ രണ്ട് സ്വതന്ത്ര പദങ്ങളെ പ്രത്യേക രീതിയിൽ ചേർത്തുകൊണ്ട് ബൈത്തു മുഹമ്മദിൻ, മുഹമ്മദിന്റെ വീട് എന്ന് നാം സ്ട്രക്ചർ ഉണ്ടാക്കി. മുഹമ്മദിന്റെ എന്നതിനെ നമുക്ക് അവന്റെ എന്ന് പറയാം. അപ്പോൾ ബൈത്തുഹു, അവന്റെ വീട്. അപ്പോൾ അയിന മുഹമ്മദുൻ, മുഹമ്മദ് എവിടെയെന്ന് ചോദിച്ചാൽ മുഹമ്മദുൻ ഫിൽ ബൈത്ത്, മുഹമ്മദ് വീട്ടിലാണ്. അതിനെ തന്നെ ലളിതമാക്കി പറയണമെങ്കിൽ മുഹമ്മദുൻ ഫി ബൈത്തിഹി, ബൈത്തുഹു അവന്റെ വീട് എന്നത് തന്നെയാണ് ഫി ബൈത്തിഹി അവന്റെ വീട്ടിൽ എന്ന് പറഞ്ഞിടത്തും വരുന്നത്. വ്യത്യാസം ഉച്ചാരണത്തിൽ മാത്രമുള്ള ചെറിയൊരു വ്യത്യാസമാണ്. ബൈത്തുഹു അവന്റെ വീട്, എന്നാൽ ഫി ബൈത്തി, ഫി എന്ന പ്രത്യേക പ്രയോഗത്തിന് ശേഷം വരുന്ന നാമത്തിന്റെ അവസാനത്തിൽ ഈ കെസിർ ആണ് വരിക സാധാരണഗതിയിൽ. അതിനോട് ഉച്ചാരണ പൊരുത്തം വരുത്താൻ വേണ്ടിയിട്ടാണ് ബൈത്തുഹു എന്നതിനെ ഹു എന്നതിനെ ഹി എന്ന് പറഞ്ഞത്. രണ്ടും ഒന്ന് തന്നെയാണ്. ബൈത്തുഹു എന്ന് പറയും അവന്റെ വീട്, എന്നാൽ ബൈത്തി എന്ന പദത്തോട് ഹു ചേർക്കുമ്പോൾ ബൈത്തിഹു എന്ന് പറയാൻ ഉച്ചാരണപരമായി അല്പം പ്രയാസമുണ്ട്. അത് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ബൈത്തിഹി എന്ന് പറയുന്നതാണ്, ഫി ബൈത്തിഹി. ചുരുക്കം: അയിന മുഹമ്മദുൻ, മുഹമ്മദ് എവിടെയാണ്? മുഹമ്മദുൻ ഫിൽ ബൈത്ത്, മുഹമ്മദ് വീട്ടിലാണ്. അല്ലെങ്കിൽ ലളിതവൽക്കരിച്ചുകൊണ്ട് മുഹമ്മദുൻ ഫി ബൈത്തിഹി, മുഹമ്മദ് അവന്റെ വീട്ടിലാണ്. ഫി ബൈത്തിഹി അവന്റെ വീട്ടിൽ, അതിനെ ബൈത്തുഹു എന്നതിൽ നിന്നാണ് ബൈത്തിഹി വരുന്നത്. ഫി ബൈത്തിഹി അവന്റെ വീട്ടിലാണ്. അതിനെ വീണ്ടും നമുക്ക് ഒന്നുകൂടി ലളിതമാക്കാം. മുഹമ്മദുൻ ഫീഹി, ഫീഹി, ഫി എന്നതിനോടൊപ്പം ഹുവ ചേർന്ന് വരികയാണ്. അതിൽ എന്നാണ് അർത്ഥം. ഫി എന്ന് പറഞ്ഞാൽ ഇൽ, ഫീഹി അതിലാണ്. ഏതിലാണ് എന്നത് നേരത്തെ തന്നെ നമുക്ക് സുപരിചിതമായിരിക്കണം. എങ്കിൽ നമുക്ക് മുഹമ്മദ് എവിടെയാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് അതിലാണ് എന്ന് പറയാം. അതിൽ എന്നതുകൊണ്ട് ഏതാണ് ഉദ്ദേശിക്കുന്നതെന്ന് നേരത്തെ സ്ഥാപിക്കപ്പെട്ടിരിക്കണം. ഇവിടെ ബൈത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ വീടിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനിടയിൽ മുഹമ്മദ് എവിടെയാണെന്ന് ചോദിച്ചാൽ അയിന മുഹമ്മദ്, മുഹമ്മദ് എവിടെയാണ്? മുഹമ്മദുൻ ഫീഹി, മുഹമ്മദ് അതിലുണ്ട്. ഏതിലുണ്ട്? ഫീഹി എന്നതിനർത്ഥം ഫിൽ ബൈത്ത്, വീട്ടിലുണ്ട്. ഫിൽ ബൈത്ത് എന്നതിനർത്ഥം ഫി ബൈത്തി മുഹമ്മദിൻ, മുഹമ്മദിന്റെ വീട്ടിലുണ്ട് എന്ന് വെച്ചാൽ ഫി ബൈത്തിഹി അവന്റെ വീട്ടിലുണ്ട്. നാം എന്തെല്ലാം ശീലിച്ചു? അയിന മുഹമ്മദുൻ എന്ന ലളിതമായ ഒരു ചോദ്യത്തിന് ഒരേ ആശയം തന്നെ ലഭിക്കുന്ന, ഒരേ ആശയത്തിലുള്ള ഉത്തരം വിവിധ സ്ട്രക്ചറുകളിൽ പ്രകടിപ്പിക്കാൻ നാം പരിശീലിച്ചു. അയിന മുഹമ്മദുൻ, മുഹമ്മദ് എവിടെയാണ്? മുഹമ്മദുൻ ഫിൽ ബൈത്ത്, മുഹമ്മദ് വീട്ടിലുണ്ട്. മുഹമ്മദുൻ
ഫീ ബൈത്തിഹി, മുഹമ്മദ് അവന്റെ വീട്ടിലുണ്ട്. മുഹമ്മദുൻ ഫീഹി, മുഹമ്മദ് അതിലുണ്ട്. ഇനി മുഹമ്മദുൻ ഫീ ബൈത്തി അഹ്മദ, മുഹമ്മദ് അഹ്മദിന്റെ വീട്ടിൽ ഉണ്ട്. ഈ പറഞ്ഞ രീതികളിൽ എല്ലാം നമുക്ക് മറുപടി പറയാം. ഇവിടെ മുഹമ്മദ് എന്നത് കേവലം പഠിതാക്കൾക്ക് വേണ്ടി പ്രതീകാത്മകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു നാമം മാത്രമാണ്. റേഡിയോ ശ്രദ്ധിക്കുന്ന പഠിതാക്കൾ ഉദാഹരണങ്ങളിൽ അമിതമായി വരുന്ന മുഹമ്മദും ഫാത്തിമയിലും മാത്രം ബന്ധിതരാവരുത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. നമുക്കറിയാവുന്ന നമ്മുടെ ചുറ്റുവട്ടമുള്ള എല്ലാ പദങ്ങളും പ്രയോഗങ്ങളും വാക്കുകളും നാമങ്ങളും നമ്മുടെ ഭാഷയിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഭാഷ നമുക്ക് മനോഹരമായി വികസിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഐന മുഹമ്മദുൻ എന്നിടത്ത് നമുക്ക് ഫാത്തിമ വെക്കാം, സ്ത്രീലിംഗം വെക്കാം, മറ്റ് ആളുകളുടെ പേരൊക്കെ വെക്കാം. ഐന ഫാത്തിമത്തു, ഫാത്തിമ എവിടെയാണ്? ഫാത്തിമത്തു ഫിൽ ബൈത്ത്, അല്ലെങ്കിൽ ഫാത്തിമത്തു ഫിൽ മദ്രസത്തി, ഫാത്തിമ മദ്രസയിലാണ്. ഫാത്തിമത്തു ഫി മദ്രസത്തി ഹാ, മദ്രസത്തി ഹാ, മദ്രസത്തു ഹാ, അവളുടെ വിദ്യാലയം. ഫാത്തിമത്തു ഫി മദ്രസത്തി ഹാ, ഫാത്തിമ അവളുടെ മദ്രസയിലാണ്. ഫാത്തിമത്തു ഫീഹാ, ഫാത്തിമ അതിലാണ്. ഇവിടെ ഹാ എന്ന് പറഞ്ഞാൽ നേരത്തെ സ്ഥാപിക്കപ്പെട്ട മദ്രസ. നേരത്തെ സംസാരത്തിൽ മദ്രസയെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ പിന്നീട് നമുക്ക് അതിനു പകരം സർവനാമം ഉപയോഗിക്കാം. ഫീഹ അതിൽ. നേരത്തെ ഫീഹി എന്ന് പറഞ്ഞാൽ ഫിൽ ബൈത്തി എന്നതിലേക്ക് സൂചന നൽകിക്കൊണ്ട് ഫീഹി പറഞ്ഞ പോലെ, ഇവിടെ സ്ത്രീലിംഗമായതുകൊണ്ട് ഫീഹ അതിൽ. അപ്പോൾ ഫാത്തിമത്തു ഫീഹ. ഈ പറഞ്ഞ ഇടങ്ങളിലെല്ലാം മറ്റു പദങ്ങൾ കൂടി, മറ്റു വാക്കുകൾ, ആളുകളുടെ പേരുകളും പദങ്ങളും വെച്ചുകൊണ്ട് പഠിതാക്കൾ ഭാഷ നന്നായി വികസിപ്പിക്കുക. ഇവിടെ നൽകപ്പെടുന്ന ഉദാഹരണങ്ങൾ കേവല സാമ്പിളുകൾ, ട്രാക്കുകൾ മാത്രമാണ്. അതിലൂടെ ഭാഷയാകുന്ന വണ്ടിയെ പല രീതികളിൽ ഓടിച്ചുകൊണ്ട് നന്നായി പരിശീലനം നടത്തേണ്ടത് ശ്രോതാക്കളാണ്. നന്നായി ശ്രമിക്കുക. കൂടുതൽ കാര്യങ്ങൾ അടുത്ത പാഠത്തിൽ നമുക്ക് പരിചയപ്പെടാം. ഇലാ ലിഖാഇൻ ഖരീബ്, മഅ സലാമ.